ഇപ്പോൾ എൻ എസ് എസ് ആസ്ഥാനത്തെത്തി ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമ തോമസ്. നടരാജ് പരശുറാം ചേരുന്നു വിവരങ്ങളുമായി. നടരാജ്, എപ്പോഴെത്തി ഉമ? സാധാരണ നമ്മുടെ നാട്ടിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കാണുന്ന കാഴ്ചയാണ് ഇത്. മതമേലാധ്യക്ഷന്മാരും സാമുദായിക നേതാക്കളെയും എല്ലാ സ്ഥാനാർത്ഥികളും എത്തി സന്ദർശിക്കുക എന്നുള്ളത്. എന്താണ് സന്ദർശനത്തിന്റെ കൂടുതൽ വിവരം? അബ്ജോദ്, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ നമുക്കറിയാവുന്നതുപോലെ സാമുദായിക സമവാക്യങ്ങൾക്കും ഏറെ പ്രാധാന്യമുണ്ട്. നഗര കേന്ദ്രീകൃതമായ മണ്ഡലം, ക്രിസ്ത്യൻ വോട്ടുകളും ഹിന്ദു വോട്ടുകളും ഒക്കെ തന്നെ വലിയ രീതിയിൽ ജനവിധിയെ സ്വാധീനിക്കുന്നൊരു മണ്ഡലം. അതുകൊണ്ട് തന്നെ എത്ര പ്രബലരായ സ്ഥാനാർത്ഥികളായാലും ഇത്തരം നേരത്തെ അബ്ജോദ് സൂചിപ്പിച്ച പോലെ മതമേലധ്യക്ഷന്മാരെ കാണുകയും അത് സംബന്ധിച്ച കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യേണ്ടി വരും. അതുതന്നെയാണ് ഇരു മുന്നണികളും ചെയ്യുന്നത്. ജോ ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് ഇടതുപക്ഷം സഭയുടെ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു എന്ന തരത്തിൽ, അല്ലെങ്കിൽ സഭാ വോട്ടുകളിൽ ലക്ഷ്യം വെച്ചൊരു നീക്കം നടത്തി എന്ന തരത്തിൽ ഒക്കെ തന്നെ ചർച്ച പുരോഗമിക്കുമ്പോഴാണ് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ടുകളിൽ ലക്ഷ്യം വെച്ചുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എൻ എസ് എസ് ആസ്ഥാനത്ത് പെരുന്നിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമ തോമസ് എത്തിയിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഉമ പെരുന്നിയിൽ എത്തിയത്. ഇപ്പോൾ എൻ എസ് എസ് ആസ്ഥാനത്ത് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായി ചർച്ച തുടരുകയാണ്. ഏതാണ്ട് 10:10 കൂടിയാണ് അവർ ആസ്ഥാനത്തെത്തിയത്. ഇപ്പോഴും ചർച്ച തുടരുകയാണ്. അധിക സമയം നീണ്ടു നിൽക്കില്ല കൂടിക്കാഴ്ച എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം ഉമ തോമസ് പുറത്തു വരാനും മാധ്യമങ്ങളോട് സംസാരിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വലിയ രീതിയിലുള്ള കൂടിക്കാഴ്ചകളും മറ്റുമൊക്കെ നടക്കുന്നു എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ ദിവസം തന്നെ അങ്കമാലി അതിരൂപതയുടെ, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രതിനിധികളെയൊക്കെ തന്നെ, വൈദ്യരൊക്കെ തന്നെ ഉമ തോമസ് കാണുകയും പിന്തുണ തേടുകയും ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ച എന്നോണമാണ് ഇപ്പോൾ കോട്ടയത്ത് പെരുന്നയിൽ എത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഇത്തരം കൂടിക്കാഴ്ചകൾ തുടരും. അബ്ജോദ്. ശരി, നടരാജാണ് വിവരങ്ങൾ നൽകിയത്. എല്ലാ തെരഞ്ഞെടുപ്പുകളും പ്രഖ്യാപിക്കുമ്പോൾ ആലോചിക്കും ഇത്തരത്തിലുള്ള മത സാമുദായിക ധ്രുവീകരണം, സമവാക്യങ്ങൾ ചേർത്തുള്ള ചർച്ചയും വിശകലനങ്ങളും ഒഴിവാക്കണമെന്ന്. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ ആദ്യ സന്ദർശനം തന്നെ ഇങ്ങോട്ടേക്കൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായി അത്തരം ചർച്ചകളും വാർത്തകളും ഒഴിവാക്കാൻ ഒരു നിവൃത്തിയുമില്ല. കെ വി തോമസിനെ കാണുക, പാർട്ടി പറഞ്ഞാൽ മാത്രമെന്ന് തൃക്കാക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമ തോമസ്. ജോ ജോസഫ് കത്തോലിക്ക നോമിനിയാണെന്ന് കരുതുന്നില്ലെന്നും ഉമ തോമസ് പറഞ്ഞു. എന്റെ ഓരോ പ്രോഗ്രാംസും ഷെഡ്യൂൾ ചെയ്യണത് ഡി സി സിയിൽ നിന്നാണ്. പാർട്ടി എന്ത് പറയുന്നോ അത് ഞാൻ അച്ചടക്ക നടപടി അതേപോലെ അനുസരിക്കും. അവരെന്ത് പറയുന്നോ അത് ഞാൻ അനുസരിക്കും. കാണാൻ പറഞ്ഞോ കാണും, എനിക്ക് നോക്കൂ, എനിക്ക് അതിന് സമയം ഉണ്ടാവുമോ എന്നറിയില്ല. പാർട്ടി പറഞ്ഞാൽ അത് അംഗീകരിക്കും തീർച്ചയായും. ജോ ജോസഫ് പ്രധാനമായിരുന്നു അങ്ങനെയുള്ള ചിന്തയൊന്നും എനിക്കില്ല. എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കണേ നിങ്ങള്? ഞാൻ എനിക്ക് അത്തരം കാര്യങ്ങളൊന്നും ഒരു എതിർ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറയാനില്ല.